హాయ్ ఫ్రెండ్స్, అస్సలాం అలైకుమ్. రియా అండ్ రిఫా బ్లాగ్స్ అండ్ టిప్స్ లేకి స్వాగతం. ఇదివరే సబ్స్క్రైబ్ చేయాలి, సబ్స్క్రైబ్ చేయాలి, తొట్టపడితే బెల్ బటన్ క్లిక్ చేయాలి. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബേക്കിംഗ് സ്റ്റൈലിലെ മസാല കടല. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഒരു പാത്രം എടുക്കാം, അതിലോട്ട് ഈ ഒരു കപ്പ് നിലക്കടല നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കടല മാവ്, 1/2 ടേബിൾ സ്പൂൺ അരിമാവ്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1 പിഞ്ച് കായം, 1 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി നമ്മുടെ മസാല കടലിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇതുപോലെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇതുപോലെ മിക്സാക്കി എടുക്കാം. വീണ്ടും അല്പം വെള്ളം ചേർത്തി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കണം. നമ്മുടെ കറിയിലോട്ട് ഈ മാവ് നല്ലപോലെ കോട്ടായി കിട്ടണം. അങ്ങനെ വെള്ളം കൂടിപ്പോയാൽ 1 ടേബിൾ സ്പൂൺ കടലമാവ് നമുക്ക് ചേർത്തി കൊടുക്കാം. നമ്മുടെ ഇതാ മിക്സ് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ വിട്ട് വിട്ടിട്ട് വരണം. ഇതാ ഒരു 15 മിനിറ്റ് ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നാൽ സെറ്റായി കിട്ടും ഞങ്ങൾക്ക്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഈ എണ്ണയിലോട്ട് നമ്മുടെ കടല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ അപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. ഇതേപോലെ നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം ഹൈയിൽ വയ്ക്കാൻ പാടില്ല, മീഡിയം ടു ലോയിൽ വയ്ക്കണം. ഹൈയിൽ വെച്ചാൽ നമ്മുടെ കടല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കടല അങ്ങനെ പട്ട കുടിക്കും. ഇനി ഇത് നല്ലപോലെ ക്രിസ്പി ആകുന്ന വരെ ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കും ഇത് വീട്ടിൽ ബേക്കറി സ്റ്റൈലിലെ മസാല കടല വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ഞങ്ങളുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. ഇനി അടുത്ത കറിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവരിൽ പതുക്കെ നോക്കി ഇട്ട് കൊടുക്കാം. ഇതുപോലെ പതുക്കെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആണ്. വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ കടല ക്രിസ്പി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി എടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലോട്ട് കുറച്ച് ഞങ്ങൾക്ക് കറുവപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറുവപ്പിൻ്റെ ഇല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഞങ്ങളുടെ കറുവപ്പിൻ്റെ ഇല ഇവിടെ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ബേക്കറി സ്റ്റൈലിലെ മസാല കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഫ്രണ്ട്സും ഫാമിലിയിലോട്ട് ഷെയർ ചെയ്തവർക്ക് കമൻറ്റ് ചെയ്യാം.